First of all, we'd like to thank all the teams and thank crew you. And everyone. Thank you so much. It's our pleasure to have you. ശരിക്കും ഒരു കാര്യം ചോദിച്ചാൽ അതെ മുടി ഇപ്പൊ എല്ലാ തവണ എങ്ങനെയാണോ അതിപ്പോ ഇന്നത്തെ അവിടെ ആരും ഇല്ല തൊടാത്തത് ഇത് ഇത് ഒരുമാതിരി ബ്ലെസ്സിങ്സ് കൊടുക്കുന്നു. ഒരു ഡയറക്ടർ വന്നിട്ട് ഞാന് എനിക്ക് മണ്ണപ്പ് തൊട്ട് ഇങ്ങനെ എനിക്ക് ആരെ ഇങ്ങനെ പിടിച്ചാലും ഞാൻ ഇങ്ങനെ കാല് പിടിക്കും. താങ്ക് യു ഫോർ ദ ബ്ലെസ്സിങ്സ്. ആ ഹെയർ, ആ ഹെയറിലാണ് സത്യം പറഞ്ഞ ജനങ്ങളെ ഞാൻ വീണത്. ആ മുടിയിലാണ് പിന്നെ പിന്നെ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു കപ്പലോ സലോൺ പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ബിസിനസ് ആണ്. അപ്പൊ എന്റെ അല്ല 3 മാസത്തിൽ ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ ബിയർഡ് ലുക്ക് ഒക്കെ മാറ്റും. അപ്പോ ഞങ്ങളുടെ കല്യാണം അങ്ങനെ. അപ്പോ ഞങ്ങളുടെ കല്യാണത്തെ സമയത്ത് ഈ ലുക്ക് തന്നെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഒത്തിരി ആൾക്കാർ നെഗറ്റീവ്സ് പറഞ്ഞും അങ്ങനത്തെ ആൾക്കാരെ ഉണ്ടാവും. പക്ഷെ ഒത്തിരി ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം ഒരു ഡിഫറെന്റ് ഇപ്പൊ എല്ലാവരുമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ എല്ലാവരും പറയണ ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം ലുക്ക് മാറ്റി. അപ്പൊ എല്ലാവരും പറയണത് ഈ ലുക്ക് മനുഷ്യട്ടന്റെ ഈ ഹെയർ എന്ന് പറഞ്ഞ മനുഷ്യട്ട് ഈ ഹെയർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. വേറൊരു വേറൊരു ട്രെൻഡ് കൊണ്ടുവരും അത് വേറെ കാര്യം. പക്ഷെ ഈ ഹെയർ ആണ് മനുഷ്യട്ടൻ പ്ലസ്. പിന്നെ ആദ്യം ചോദിച്ചല്ലോ എന്താ മനുഷ്യട്ടനെ അട്രാക്ട് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ പലവർക്കും അറിയത്തില്ല മനുഷ്യട്ടൻ എങ്ങനെയാ വന്നത്. നമ്മളുടെ ഈ ഫീൽഡിൽ നിന്ന് തന്നെയാണ് മനുഷ്യട്ടന്റെ എം ടി വിയുടെ പറഞ്ഞ മനുഷ്യട്ടൻ. ഇവിടെ ഒരു സെൻസേഷൻ പ്രോഗ്രാം വരുന്നുണ്ടായിരുന്നു സൂര്യല്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എം ടി വി സ്റ്റൈൽ ഡൗൺ 2008 വിന്നർ ആണ്. പിന്നെ 2010 മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആണ്. മിസ്റ്റർ ഇന്ത്യ ആ സമയത്ത് മിസ്റ്റർ ഗ്ലാഡ്രാക്സ് പറയും. ഗ്ലാഡ്രാക്സ് മിസ്റ്റർ ഇന്ത്യ ആ സമയത്ത് ഗ്ലാഡ്രാക്സ് മിസ്റ്റർ ഇന്ത്യ അങ്ങനെ പറയാം. പിന്നെ റോഡീസില് പോയിട്ടുണ്ട് അങ്ങനത്തെ. ഓ മൈ ഗോഡ്, ഏത് വർഷത്തിൽ? 2010 ഇല്ല, ഈ നിഷ്കാന്ത് അശികാന്ത് വഗേറെ ആ സമയത്ത്. ആന്റണി ജയിച്ചില്ല, ആന്റണി പറഞ്ഞിട്ട് സീസൺ 4 ഞാൻ അതിലെ പേഴ്സണൽ ഇന്റർവ്യൂ പറയുന്നത്. അടിപൊളി. അതൊന്നും ആർക്കും അറിയാത്ത കഥയാണ്. കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്കും റോഡീസിലൊക്കെ പോകുന്നു. ആ സമയത്ത് ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഞാൻ നമ്മളുടെ ഫീൽഡില്. അപ്പൊ ഞാൻ റോഡീസിലൊക്കെ പോയി ഫൈറ്റ് ഒക്കെ ആ സമയത്ത് പോയായിരുന്നെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റില്ല. പണ്ടത്തെ എന്റെ സ്ലാം ബുക്കിൽ എല്ലാവരും ബിഗ്ഗസ്റ്റ് ഡ്രീം ടു ജോയിൻ റോഡീസ്. അതൊക്കെ ഇപ്പൊ കാണുന്ന എന്റെ ഫ്രണ്ട്സ് സ്കൂട്ടർ പിടിച്ച താഴെ വീടുന്ന ഞാൻ. അന്നത്തെ വലിയൊരു സംഭവം. ഇപ്പൊ അത് ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് മൊബൈൽസ് ഒന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഏറ്റവും വലിയ